ला 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 എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു ചൈനീസ് നാടോടി കഥയാണ്. കഥയുടെ പേരാണ് നാല് ചോദ്യങ്ങൾ. പണ്ട് അങ്ങ് അകലെ ചൈനയിലെ ഒരു ഗ്രാമത്തിൽ പോവാൻ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനും അയാളുടെ അമ്മയും കൂടി ജീവിച്ചിരുന്നു. പോവാൻ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. എന്നിട്ടും അവർക്ക് ധാരാളം പണം സമ്പാദിക്കുവാനോ സുഖമായി ജീവിക്കുവാനോ സാധിച്ചിരുന്നില്ല. അങ്ങനെ പോവാൻ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു. ഒരു ദിവസം അമ്മ പോവാനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ പോവാൻ, നിന്റെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ടാണ് പണം സമ്പാദിക്കാൻ കഴിയാത്തത് എന്നല്ലേ? അതിനുത്തരം തരാൻ കഴിവുള്ള ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. അതെയോ? അതാരാണമ്മേ? പോവാൻ ചോദിച്ചു. നീ അങ്ങകലെ ആ മല കാണുന്നില്ലേ? ആ മലയുടെ മുകളില് ഒരു പണ്ഡിതൻ ജീവിച്ചിരിപ്പുണ്ട്. ആ പണ്ഡിതന്റെ പക്കൽ ഏതു പ്രശ്നത്തിനുമുള്ള പരിഹാരമുണ്ട്, ഏതു ചോദ്യത്തിനുള്ള ഉത്തരവും. ഓ, എങ്കിൽ ഞാൻ നാളെ തന്നെ ആ പണ്ഡിതനെ പോയി കണ്ട് നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരം ചോദിക്കട്ടെ. ശരി മോനെ, അമ്മ പറഞ്ഞു. അങ്ങനെ പോവാൻ പിറ്റേന്ന് രാവിലെ തന്നെ മലമുകളിലുള്ള പണ്ഡിതനെ കാണാൻ തയ്യാറായി. പോകാൻ നേരം അമ്മ പറഞ്ഞു, മോനെ പോവാൻ, ഒരു കാര്യം മറക്കരുത്. ആ പണ്ഡിതൻ ഒരാളിൽ നിന്നും 3 ചോദ്യങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, അതിനുള്ള ഉത്തരം മാത്രമേ കൊടുക്കുകയുള്ളൂ. ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് പോവാൻ മലമുകളിലുള്ള പണ്ഡിതനെ കാണാൻ യാത്രയായി. പാട്ടൊക്കെ പാടിക്കൊണ്ടായിരുന്നു യാത്ര. എന്താ പാട്ടെന്നല്ലേ? മാമല കീറിപ്പോയിടാം പണ്ഡിതനെ കാണാൻ, എങ്ങനെ നേടാം സമ്പത്ത് പോയി ചോദിക്കാം. ഇങ്ങനെയാണോ പാടിയിട്ടുണ്ടാവുക? ഒരു ചൈനീസ് കഥയല്ലേ, അപ്പോ ഇങ്ങനെ ആയിരിക്കും. മാമല കീറിപ്പോയിടാം പണ്ഡിതനെ കാണാൻ, എങ്ങനെ നേടാം സമ്പത്ത് പോയി ചോദിക്കാം. ഇങ്ങനെയായിരിക്കും. എന്തായാലും പോവാൻ നടന്ന് 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 വൈകുന്നേരമായി. ക്ഷീണിച്ചു തളർന്നു. ഇരുട്ടാവാറായി. അങ്ങകലെ ഏതോ ഒരു നാട്ടിലെത്തി. ഒരു കുടിലിൽ വെളിച്ചം കണ്ടു. പോവാൻ പോയി വാതിലിൽ തട്ടി. ആരാ, എന്തു വേണം? ഒരു സ്ത്രീ ചോദിച്ചു. ഞാൻ പോവാൻ അങ്ങകലെ മലമുകളിലുള്ള പണ്ഡിതനെ കാണാൻ പോവുകയാണ്. ഇന്നൊരു രാത്രി ഞാൻ ഇവിടെ കഴിഞ്ഞോട്ടെ, നാളെ രാവിലെ ഞാൻ പോയിക്കോളാം. അതിനെന്താ, നീ ഇവിടെ താമസിച്ചോളൂ, ഞാൻ നിനക്ക് ഭക്ഷണവും കൊടുക്കാം. നീ മലമുകളിലുള്ള പണ്ഡിതനെ കാണാൻ പോവാന്നല്ലേ പറഞ്ഞത്? എന്റെ ഒരു പ്രശ്നം നീ അയാളോട് ചോദിക്കാമോ? എന്റെ മകൾ സിയു അകത്തുണ്ട്. അവൾ ഇതുവരെ ചിരിച്ചിട്ടില്ല. എപ്പോഴും സങ്കടമാണ്. അവളെ ചിരിപ്പിക്കാൻ എന്താ മാർഗമെന്ന് നീ ചോദിക്കാമോ? ഓ, അതിനെന്താ, ഞാൻ ചോദിക്കാമല്ലോ, പോവാൻ ഉറപ്പു നൽകി. അങ്ങനെ അന്ന് രാത്രി പോവാൻ അവിടെ താമസിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പിന്നെയും യാത്ര തുടർന്നു. ഇത്തവണ ഏത് പാട്ടാ പാടിയതെന്നല്ലേ? മാമല കീറിപ്പോയിടാം പണ്ഡിതനെ കാണാൻ, സിയുവിനെ ചിരിപ്പിക്കാൻ മാർഗം ചോദിക്കാം. ഇങ്ങനെ പാടിക്കൊണ്ടായിരുന്നു യാത്ര. അങ്ങനെ 2 ദിവസവും നടന്ന് 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 വൈകുന്നേരമായപ്പോൾ മനോഹരമായ മറ്റൊരു ഗ്രാമത്തിലെത്തി. ആ ഗ്രാമവാസികളെല്ലാം വളരെ നല്ലവരായിരുന്നു. അവർ പോവാനെ സ്വീകരിച്ചിരുത്തി ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പോ പോവാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ മുഖത്ത് എന്താ ഒരു വാട്ടം, എന്താ ഒരു സങ്കടം, എന്താ പ്രശ്നം നിങ്ങളുടെ? അപ്പോ ആ ഗ്രാമത്തിൽ ഒരാള് പറഞ്ഞു, നീ ഇത് കാണുന്നില്ലേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മഗ്നോലിയ മരം പണ്ട്
എപ്പോഴും പൂവിടുമായിരുന്ന മരമാണിത്. എന്നാൽ ഇതിപ്പോ പൂത്തിട്ട് കുറേ കാലങ്ങളായി. അതുകൊണ്ടാ ഞങ്ങൾക്ക് ഇത്രയും സങ്കടം. മഗ്നോലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചെമ്പകമരത്തിൻ പോലെ തന്നെയുള്ള മറ്റൊരു മരമാണ്. അതിൽ പിങ്ക് നിറത്തിലുള്ള നല്ല മണമുള്ള പൂക്കളാണ് ഉണ്ടാവാറ്. പോവാൻ പറഞ്ഞു. അതെയോ? എന്നാൽ ഈ ചെമ്പകമരം എന്താ പൂക്കാത്തെന്ന് ഞാൻ ചോദിക്കാം ആ പണ്ഡിതനോട്, എന്നിട്ട് നിങ്ങളോട് വന്ന് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി അവിടെ താമസിച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പിന്നെയും പോവാൻ യാത്രയായി. എന്തായിരുന്നു ഇത്തവണത്തെ പാട്ട്? മാമല കീറി പോയിടാം പണ്ഡിതനെ കാണാൻ, ചെമ്പകമെന്തെ പൂക്കാത്തു പോയി ചോദിക്കാം. എങ്ങനെയുണ്ട് പാട്ട്? അങ്ങനെ മൂന്നാം ദിവസം നടന്ന് നടന്ന് അവസാനം ആ മലയുടെ കീഴെയുള്ള ഒരു നദിക്കരയിലെത്തി. ആ നദിയും കൂടി കടന്നാലേ മലമുകളിലേക്ക് പോവാൻ പറ്റൂ. പോവാന് നീന്താൻ അറിയാം. അങ്ങനെ നീന്താൻ വേണ്ടി കാലെടുത്ത് വെച്ചതും ആ നദിയിൽ ഇങ്ങനെ വെച്ചതും ആ ഒഴുക്കിൽപ്പെട്ട് പോവാന്റെ ഷൂ രണ്ടും ഒഴുകിപ്പോയി. അയ്യോ, എന്റെ ഷൂ ഒഴുകിപ്പോയല്ലോ, എന്തൊരു ഒഴുക്കാ. ഇവിടം വരെ വന്നിട്ട് ഇനി മലമുകളിലുള്ള പണ്ഡിതനെ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നിങ്ങനെ നിരാശപ്പെട്ട് നിൽക്കുമ്പോ ഒരു കാറ്റടിച്ചു. കാറ്റത്ത് പറന്ന് പറന്ന് ഒരു വ്യാളി വന്നു. ആ വ്യാളി ഇങ്ങനെ വന്ന് നിന്നിട്ട് പറഞ്ഞു, പോവാൻ, നിന്നെ മലമുകളിൽ ഞാൻ എത്തിക്കാം, എന്റെ പുറത്തു കയറിയിരിക്കൂ. പോവാൻ ആ വ്യാളിയുടെ മുതുകത്ത് കയറിയിരുന്നു. ആ വ്യാളി പറന്ന് 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 പോവാനെ ആ മലമുകളിൽ എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, പോവാൻ, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം പണ്ഡിതനോട് ചോദിക്കണം. എന്റെ ബന്ധു മിത്രാദികൾ എല്ലാവരും സ്വർഗത്തിലാണ്, എന്നാൽ എനിക്ക് മാത്രം എന്തുകൊണ്ടോ സ്വർഗത്തിലെത്താൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് നീ ചോദിക്കണം. അതിനെന്താ? ഞാൻ തീർച്ചയായും ചോദിക്കാം, പോവാൻ വാക്കുകൊടുത്തു. അങ്ങനെ പോവാൻ മലയുടെ മുകളിലെത്തി. ഇനി പണ്ഡിതന്റെ വീടുവരെ പോയാ മതി. അങ്ങനെ വേഗം നടക്കാൻ തുടങ്ങി. ഇപ്രാവശ്യം എന്തായിരുന്നു പാട്ട്? മാമല കീറി പോയിടാം പണ്ഡിതനെ കാണാൻ, വ്യാളിച്ചേട്ടന് സ്വർഗത്തെത്താൻ മാർഗം ചോദിക്കാം. അങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ പണ്ഡിതന്റെ വീട്ടിലെത്തി. പണ്ഡിതന്റെ മുന്നിൽ വന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, പോവാൻ, നമസ്കാരം പണ്ഡിത. ആരാ നീ? എന്താണ് നിനക്കറിയേണ്ടത്? അപ്പോ ഒരു നിമിഷം പോവാൻ ആലോചിച്ചു. അമ്മ പറഞ്ഞിട്ടില്ലേ 3 ചോദ്യങ്ങൾ മാത്രമേ ഇയാൾ സ്വീകരിക്കൂവെന്ന്? എന്റെ പക്കൽ ഇപ്പോൾ 4 ചോദ്യങ്ങളുണ്ടല്ലോ. എന്താ ചെയ്യാ? എന്തായാലും ഒരു കാര്യം ചെയ്യാം. എന്നെ സഹായിച്ചവർക്കുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമല്ലേ ആദ്യം കണ്ടെത്തേണ്ടത്? ഞാൻ വാക്കുകൊടുത്തതല്ലേ? എന്റെ വിഷമം മറ്റൊരിക്കലാവട്ടെ ചോദിക്കുന്നത് എന്ന് വിചാരിച്ചു. പോവാൻ പറഞ്ഞു, അത് അവിടെയുള്ള ആ വ്യാളിച്ചേട്ടനില്ലേ, ആ വ്യാളിച്ചേട്ടൻ എന്താ സ്വർഗത്തെത്താൻ പറ്റാത്തെ? അതിനൊരു കാരണമുണ്ട്. ആ വ്യാളിയുടെ പക്കൽ ഒരു നിധിയുണ്ട്. ആ നിധി ഭൂമിയിൽ ഉപേക്ഷിച്ചാൽ മാത്രമേ അതിന് പറന്ന് സ്വർഗത്തിലെത്താൻ സാധിക്കൂ എന്ന് പറയൂ. അതെയോ? ശരി, ഞാൻ തീർച്ചയായും പറയാം. പിന്നെ ആ ഗ്രാമത്തിലുള്ള മഗ്നോലിയ മരം എന്തുകൊണ്ടാ പൂക്കാത്തത്? അതോ, ആ മരത്തിന്റെ ചോട്ടിൽ ആരോ കുറച്ച് സ്വർണം കുഴിച്ചിട്ടിട്ടുണ്ട്. ആ വേരുകൾക്കിടയിൽ നിന്നും ആ സ്വർണം എടുത്തു മാറ്റിയാൽ മാത്രമേ അതിന് പൂക്കാൻ സാധിക്കുകയുള്ളൂ. ഓ, അങ്ങനെ അതും അറിഞ്ഞു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, സിയു എന്താ ചിരിക്കാത്തത്? സിയു നല്ലവനായ ഒരു ചെറുപ്പക്കാരനെ കാത്തിരിക്കുകയാണ്. എന്നാണോ അവൾ അവനെ കണ്ടുമുട്ടുന്നത് അന്ന് അവൾ ചിരിക്കും. ഓ, വളരെ നന്ദി പണ്ഡിത എന്ന് പറഞ്ഞ് പോവാൻ തിരിച്ച് വീടിൽ നിന്നും നടന്ന് വഴിയിലെത്തി. അപ്പോഴേക്കും നമ്മുടെ വ്യാളിച്ചേട്ടൻ വന്നു. പോവാൻ അതിന്റെ പുറത്ത് കയറിയിരുന്നിട്ട് പണ്ഡിതൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സന്തോഷത്തോടെ വ്യാളി അവനെ തിരിച്ച് നദിക്കരയിലുള്ള ഗ്രാമത്തിൽ എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, പോവാൻ, നിനക്ക് വളരെ നന്ദി. നീ എന്റെ പ്രശ്നത്തിനുള്ള ഉത്തരം കണ്ടെത്തിയതിന്,
ഈ നിധി നിനക്കുള്ളതാണ്, ഇനി ഞാൻ സ്വർഗത്തിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ വ്യാളി പറന്ന് സ്വർഗത്തിലേക്ക് പോയി. പോവാൻ ആ നിധിയും കൊണ്ട് നമ്മുടെ ഗ്രാമവാസികളുടെ അടുത്തെത്തി. എന്നിട്ട് നമ്മുടെ പണ്ഡിതൻ പറഞ്ഞ കാര്യം പറഞ്ഞു. ഗ്രാമവാസികൾ അപ്പൊ തന്നെ ആ മഗ്നോലിയ മരത്തിന്റെ ചോടെ കുഴിച്ചപ്പോ കുറേ സ്വർണം കിട്ടി. അവരാ സന്തോഷം കൊണ്ട് ആ സ്വർണം ഇങ്ങനെ എടുത്തപ്പോഴേക്കും എന്താ പറ്റിയേ, ആ മഗ്നോലിയ മരം പൂത്തുലഞ്ഞ നല്ല സുഗന്ധം പരന്നു, കാറ്റിലും ഒത്ത നല്ല മണം വരുന്നു. അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ആ സ്വർണത്തിലൊരു പങ്ക് അവർ പോവാന് കൊടുത്തു. അങ്ങനെ പോവാൻ കൈ നിറയെ സ്വർണവും കൊണ്ട് നടന്ന് 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 സിയുവിന്റെ വീട്ടിലെത്തി. വാതിലിൽ മുട്ടി. ഇപ്രാവശ്യം വാതിൽ തുറന്നത് സിയു ആയിരുന്നു. സിയുവിന് ഇവനെ പോവാനെ കണ്ടതും ഭയങ്കര സന്തോഷം കൊണ്ട് ചിരിക്കാൻ തുടങ്ങി. സിയുവിന്റെ അമ്മ ഓടി വന്നു. അവർക്കും ഭയങ്കര സന്തോഷമായി പണ്ഡിതൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ. പോവാൻ തന്നെയാണ് ആ ചെറുപ്പക്കാരൻ എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ പോവാനെ കൊണ്ട് തന്നെ സിയുവിനെ വിവാഹവും കഴിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പോവാൻ കൈ നിറയ നിധിയും പണവും സിയുവിനെയും കൊണ്ട് തിരിച്ച് സ്വന്തം വീട്ടിലെത്തി. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം പ്രശ്നം മാറ്റിവെച്ച പോവാന് അങ്ങനെ ദൈവം എല്ലാ നന്മകളും കൊടുത്തു. അങ്ങനെ പോവാൻ സുഖമായി ജീവിച്ചു. എങ്ങനെയുണ്ട് ഈ നാടോടിക്കഥ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നന്ദി, നമസ്കാരം.